ഹായ് എവ്രിവൺ, വെൽക്കം ടു ട്രിപ്സ് ആൻഡ് ട്രീറ്റ്സ്. ഇന്ന് ഞാൻ ചെറിയൊരു ബോട്ടിലാട്ടുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോട്ടിലാട്ട് എന്ന് പറഞ്ഞാൽ ഏതൊരു ബിഗിനേഴ്സിന് വേണമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അത്രയും സിമ്പിളാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെയുള്ള കാലിയായിരിക്കുന്ന കുപ്പികൾ ഇഷ്ടംമാതിരി കുപ്പികൾ കാണും. അപ്പോൾ അങ്ങനെ ഒരു കുപ്പി എടുത്താൽ മതി. ഞാനിവിടെ ഒലിവ് ഓയിൽ കഴിഞ്ഞപ്പോൾ അതിൻ്റെ കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലിമേലല്ല നമ്മളിത് ചെയ്യുന്നത്, ഗ്ലാസ് ബോട്ടിലിനാണ് ചെയ്യുന്നത്. ബോട്ടിലിൻ്റെ പുറത്തുള്ള സ്റ്റിക്കറൊക്കെ കളഞ്ഞ് അത് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് മെയിനായിട്ട് വേണ്ടത് ഗ്ലൂ ഗണ്ണാണ് കേട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാവരുടെയും കയ്യിൽ ഒരു ഗ്ലൂ ഗൺ കാണാതിരിക്കില്ല. ഞാൻ ഈ ഗ്ലൂ ഗണ്ണ് മേടിച്ചിട്ട് ഏതാണ്ട് 4-5 വർഷമായിട്ടോ. മോൻ്റെ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് മേടിച്ചു കൊണ്ടുവന്നതാണ്. അതിനുശേഷം പിന്നെ എൻ്റെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ ക്രാഫ്റ്റൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നല്ലൊരു യൂസ്ഫുള്ളായ ഒരു സാധനമാണ്. അതുപോലെ തന്നെ അത് കെയർഫുള്ളായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടുകയും ചെയ്യും. അതിന് മുന്നേ എനിക്ക് ഗ്ലൂ ഗണ്ണിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലുള്ളത് തന്നെയാണ് ഗ്ലൂ ഗണ്ണ്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഇപ്പോൾ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാവുന്നത് തന്നെയാണ്, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ വയറൊന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ സ്വിച്ച് ഇട്ടാൽ കാണാം, അവിടെ പച്ച ലൈറ്റ് കത്തുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റാൻഡ് ഇട്ട് കൊടുത്താൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നോളും. നമ്മുടെ ഉപയോഗം കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റാൻഡ് ക്ലോസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഗ്ലൂ ഗണ്ണിൽ ഉപയോഗിക്കുന്ന ഒരു മെയിൻ സാധനമാണ് ഈ ഗ്ലൂ സ്റ്റിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് യു എയിൽ ഉള്ളവർക്കൊക്കെ ഡേ ടു ഡേ പോലുള്ള ഷോപ്പിലെല്ലാം ഇത് അവൈലബിൾ ആണ്. വലിയ പ്രൈസൊന്നും ഇല്ല. ഇനി ഈ ഗ്ലൂ ഗണ്ണിൻ്റെ ബാക്കിലായിട്ട് ഒരു ഹോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലൂടെയാണ് നമ്മൾ ഗ്ലൂ സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഉള്ളിലിട്ട് കൊടുത്താൽ മതി, അപ്പോൾ അത് കയറി ഇരുന്നോളും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ അകത്ത് ഓൾറെഡി ഒരു ചെറിയ സ്റ്റിക്കിൻ്റെ പീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് മുന്നേ യൂസ് ചെയ്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ ഈ പുതിയതായി വെച്ച സ്റ്റിക്കൊന്ന് നീക്കി കൊടുത്താൽ മതി. പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഗ്ലൂ വന്നോളും. പിന്നെ നമ്മൾ വയർ കണക്ട് ചെയ്ത് ഈ ഒരു സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു പച്ച ലൈറ്റ് കത്തും. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ കാണുന്ന അതൊന്ന് നോബൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മളെ ഗ്ലൂ മെൽട്ടായിട്ട് വരും. അപ്പോൾ ഇത് നല്ല ചൂടിലാണ് ഇരിക്കുന്നുണ്ട്. ഈ ഗണ്ണിൻ്റെ സൈഡെല്ലാം നല്ല ചൂടാണ്. അതുപോലെ ഈ വരുന്ന ഗ്ലൂ നല്ല ചൂടിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ മക്കളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, മക്കളെ കൊണ്ടൊന്നും തൊടിക്കാൻ സമ്മതിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുമ്പോഴും കെയർഫുള്ളായിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഇനി ഞാൻ ഈ ഒരു ബോട്ടിൽ നിങ്ങൾ കാണുന്ന പോലെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഒരു ബോക്സ് ബോക്സ് പോലെയുള്ള ഒരു പാറ്റേൺ വരച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാറ്റേൺ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു ഗ്ലൂ ഗണ്ണ് ഞാൻ ചൂടാവുന്നതിനെക്കാട്ടി മുന്നേ തന്നെ വരക്കാൻ തുടങ്ങി. നല്ല പോലെ ചൂടായി കഴിഞ്ഞിട്ട് വേണം നമ്മൾ വരക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വരക്കാൻ പറ്റും കേട്ടോ, പെട്ടെന്ന് തന്നെ ഗ്ലൂ വരികയും ചെയ്യും. പിന്നെ നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിക്കുമ്പോൾ ഒരു ഡ്രോബാക്ക് എന്ന് പറയാം എന്ന് പറയുന്നത് ഈ ഒരു നൂല് നൂല് പോലത്തെ സംഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, നമ്മൾ ലാസ്റ്റ് ഒരു സ്ക്യൂവറോ ടൂത്ത്പിക്കോ ഉപയോഗിച്ചിട്ട് അതൊന്ന് നീക്കി കൊടുത്താൽ മതി. ചിലതെല്ലാം നീക്കാൻ പറ്റും, ചിലത് നീക്കാൻ പറ്റില്ല, അത് ബോട്ടിൽ തന്നെ ഇരിക്കും. പക്ഷേ നമ്മുടെ ഫൈനൽ ബോട്ടിലിൻ്റെ ലുക്കിന് അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോ ചിരട്ട വിസ്മയം എന്ന് പറഞ്ഞിട്ട് ചിരട്ട ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു ക്രാഫ്റ്റ് ആയിരുന്നു. ആ വീഡിയോ അപ്പോൾ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. കുപ്പിമേലുള്ള പണി ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ വരച്ചു കൊടുത്ത ഒരു പാറ്റേൺ ഇപ്പോൾ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല ഇങ്ങനെ നൂല് നൂല് സംഭവങ്ങളെല്ലാം പുറത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്ക്യൂവറോ ടൂത്ത്പിക്കോ വെച്ചിട്ട് അത് നമുക്ക് എടുത്ത് മാറ്റാൻ സാധിക്കും. നമ്മുടെ കുപ്പിമേലുള്ള പകുതി പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് പെയിൻ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ കാണാൻ വലിയ ലുക്കൊന്നും ഇല്ല എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ആ നൂല് നൂല് സംഭവങ്ങളൊക്കെ കുറേയൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ പിന്നെയും അതിലുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല, ഫൈനൽ ലുക്ക് സൂപ്പർ തന്നെയാണ്.
ഇവിടെ ഞാൻ കുപ്പി പെയിൻറ് ചെയ്യാനായിട്ട് അക്രിലിക് കളർ ബ്ലാക്കാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ആൻറ്റിക് ലുക്ക് ആ ഒരു ഫിനിഷിങ്ങിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് കളർ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് ഏത് കളർ വേണമെങ്കിലും കൊടുക്കട്ടോ. ബോട്ടിലൊന്ന് മൊത്തത്തിലായിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കണം ചെയ്യുന്നത്. പഴവസ്തുക്കളെ കൊണ്ട് വീട് അലങ്കരിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സിമ്പിൾ ക്രാഫ്റ്റ് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കണ്ടു നോക്കി അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ ഒരു ബോട്ടിലാട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കുറേ ക്രിയേറ്റിവിറ്റിയോ അല്ലെങ്കിൽ കുറേ ഐഡിയാസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ഏതൊരു തുടക്കക്കാർക്ക് വേണമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അത്രയും സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെക്കാളും ബോട്ടിലിന് കുറച്ച് മൊഞ്ച് കൂടിയിട്ടില്ലേ. ഇനി നമുക്ക് കുറച്ചും കൂടെ ഒന്ന് മൊഞ്ച് കൂട്ടി കൊടുക്കാം. ഇനി നമ്മുടെ ബോട്ടിലിൻ്റെ മൊഞ്ച് കുറച്ചും കൂടെ ഒന്ന് കൂട്ടാനായിട്ട് ഞാനിവിടെ ഗോൾഡ് മെറ്റാലിക് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ചെടുത്തിട്ട് ഞാൻ ഒരു ഡ്രോപ്പ് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് നമ്മുടെ ബോട്ടിലിൻ്റെ മേലിൽ കൈ വെച്ചിട്ട് ഒന്ന് തൂക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ബോട്ടിലുള്ള പെയിൻറ്റ് ഡ്രൈ ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ മെറ്റാലിക് പൗഡർ വെള്ളം വെച്ച് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ബോട്ടിലിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വെള്ളം വെച്ചിട്ട് ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ പൗഡർ ഡയറക്റ്റ് തന്നെ ഈ പെയിൻറ്റിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ പെട്ടെന്ന് സ്റ്റിക്ക് ആയിട്ടിരിക്കും. ഇപ്പോൾ എൻ്റെ പെയിൻറ്റ് ഓൾറെഡി ഉണങ്ങിപ്പോയത് കൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ച് വെള്ളത്തിൽ ഈ പൗഡർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് കൈ വെച്ച് തന്നെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് ആ ഒരു ലുക്ക്, ഒരു ആൻറ്റിക് ലുക്ക്, ആ ഒരു ഫിനിഷിംഗ് ഒക്കെ കിട്ടുള്ളൂ. ബ്രഷ് വെച്ച് ചെയ്താൽ അത്ര ഫിനിഷിംഗ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ട് അങ്ങിങ്ങായിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് തൂക്കിക്കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബോട്ടിലിൻ്റെ ലുക്ക് പയ്യെ പയ്യെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ആൻറ്റിക് ലുക്കിലുള്ള ഒരു ബോട്ടിലായിട്ടാണിത്. അപ്പോൾ അത്രയും സിമ്പിളാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ ബോട്ടിലിൻ്റെ പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആൾ മാറി സൂപ്പർ ലുക്കായി വന്നില്ലേ. ഇനി ഇതൊന്ന് നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം ഒരു കോട്ട് ക്ലിയർ വാർണിഷ് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബോട്ടിലിന് നല്ലൊരു ഫിനിഷിംഗ് ഉണ്ടാവും. മാത്രമല്ല കുറേ നാൾ ലാസ്റ്റ് ചെയ്യും ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തു കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സിമ്പിൾ ബോട്ടിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഇനേബിൾ ചെയ്ത് വെച്ച് അതിൽ ഓൾ കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ.